സാംസങ്ങിൻ്റെ ഫോൾഡബിൾ ഡിവൈസിലെ ഏറ്റവും പുതിയ സീരീസ് സാംസങ് ഗാലക്സി ഫ്ലിപ്പ് ഫോർ ഇപ്പോൾ കൈ തെറിച്ച് പോകാനല്ലേ. ഫ്ലിപ്പ് ഫോർ ദേ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഫ്ലിപ്പ് ഫോറിൻ്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്ലിപ്പ് ത്രീയിൽ നിന്ന് വന്നിരിക്കുന്നത്, എന്തെങ്കിലും അപ്ഗ്രേഡ്സ് കാര്യമായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ ഒരു ഡിവൈസ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് തന്നത് സ്കൈസെൽ എന്ന് പറയുന്ന സ്ഥാപനമാണ്. സ്കൈസെല്ലിന് കൊല്ലത്തും ആറ്റിങ്ങൽ കൊട്ടാരക്കര കരുനാഗപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ അവരുടെ ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ടി വിയോ എ സിയോ മറ്റേ അക്സസറീസോ ഒക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് സ്കൈസെല്ലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ, നമുക്കിത് ഒരു കൈ കൊണ്ട് എങ്ങനെ ഇത് അൺഫോൾഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അൺഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കിത് അങ്ങനെ ചെയ്യാൻ പറ്റും. ദേ ഇവിടെ ഇങ്ങനെ കൈ ജസ്റ്റ് വിരലിങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഉണ്ടല്ലേ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അൺഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അത്രയും ഒരു റഫായിട്ട് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ആക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ അൺഫ്ലിപ്പ് ചെയ്യാൻ പറ്റൂ. ഏകദേശം 90,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു കസ്റ്റമറിന് എങ്ങനെ ഇത്രയും സ്പീഡിൽ കിടക്കുന്നിങ്ങനെ അടിച്ചുകൊണ്ട് അൺഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ചോദിച്ചതിന്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് കണ്ടില്ല ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫോൾഡ് ചെയ്യാനും സാധിക്കും. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഡിസൈനുമായിട്ടാണ് ഇത്തരത്തിൽ ഫ്ലിപ്പ് ഫോർ ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഫ്ലിപ്പ് ത്രീയിൽ നിന്ന് വന്ന ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ് ഇത്തവണ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മറ്റേതിനകത്ത് ഗ്ലോസി ഫിനിഷായിരുന്നു ഫ്ലിപ്പ് ത്രീയിൽ. അതുപോലെ ഈ കാണുന്ന ഭാഗമൊക്കെ ഹിഞ്ചിൻ്റെയൊക്കെ ഒരു സൈസൊക്കെ കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഡിവൈസ്. അതുപോലെ ഈ ഒരു ഫോണിന് ചുറ്റുമുള്ള ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്ന ആർമർ അലുമിനിയം, അതായത് ഫ്ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വളരെ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോക്കറ്റബിൾ ഡിവൈസാണ്. കാരണം ഇത്രയും കോമ്പാക്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. കണ്ടല്ലേ, പോക്കറ്റിലിട്ടാൽ അത്തരത്തിലൊരു ഫോൺ ഉണ്ട് പോക്കറ്റിൽ എന്ന് പോലും പറയില്ല. അത്തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ. ഫ്ലിപ്പ് ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു കവർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു കവർ ഡിസ്പ്ലേ ഫ്ലിപ്പ് ഫോറിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഫ്ലിപ്പ് ത്രീയേക്കാൾ വന്നിട്ടുമുണ്ട്. ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ നമ്മുടെ ഒരു സ്മാർട്ട് വാച്ചിലുള്ളതുപോലെ നമുക്ക് ഫുൾ ടൈം ഇതുപോലെ ടൈം കാണാം. അതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി വിഡ്ജറ്റുകൾ, ഇപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും, അതുപോലെ അലാം, ഇതിനകത്ത് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, കലണ്ടർ, ഇങ്ങനെ നിരവധി വിഡ്ജറ്റുകൾ. കൂടാതെ കൂടുതൽ വിഡ്ജറ്റുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. മാത്രമല്ല ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഫ്ലിപ്പ് ത്രീയേക്കാൾ വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗിൾസും ഒക്കെ ഇതിനകത്ത് കൺട്രോൾസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് വരുന്ന കോളുകൾ ഫ്ലിപ്പ് ത്രീയിലൊക്കെ നമുക്ക് കോൾ വന്നാൽ കവർ ഡിസ്പ്ലേയിലൂടെ കാണാമായിരുന്നു, ഇവിടെയും കാണാം, കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫ്ലിപ്പ് ത്രീയിലും ഇതിലും നമുക്ക് മെസ്സേജുകളൊക്കെ വന്നാൽ കാണാം. പക്ഷേ ഫ്ലിപ്പ് ത്രീയിൽ നിന്ന് ഫോറിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രധാന വ്യത്യാസം നമുക്ക് ഈ ഒരു കവർ ഡിസ്പ്ലേയിലൂടെ ഫ്ലിപ്പ് ഫോറിൽ, അതായത് ഈ ഫോണിൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നാൽ അതിന് റിപ്ലൈ കൊടുക്കാൻ ഫ്ലിപ്പ് ഫോറിൽ സാധിക്കും. കവർ ഡിസ്പ്ലേയിലൂടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ചില മെസ്സേജ്, യെസ് നോ അങ്ങനെയുള്ള ചില ഓട്ടോമേറ്റഡ് മെസ്സേജുകൾ റിപ്ലൈ ആയിട്ട് ഈ ഒരു ഫ്ലിപ്പ് ഫോർ വഴി നൽകാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു കവർ സ്ക്രീനിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഈ സെറ്റിംഗ്സിൽ ഇതുപോലെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കാണുന്ന ക്ലോക്ക് വിഡ്ജറ്റുകളുടെയൊക്കെ രീതി നമുക്ക് ഇത്തരത്തിൽ മാറ്റി ഇഷ്ടമുള്ള രീതിയിലാകാം. പലതരം ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ ഇത്തരത്തിൽ നമുക്കൊരു ഗാലക്സി വാച്ചിനകത്തൊക്കെ ഉള്ളതുപോലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിൽ നിന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാം. ഈവൻ ഗാലറിയിൽ എടുക്കുന്ന നമ്മുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലും ഈ ഒരു കവർ ഡിസ്പ്ലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണിന് ഇത്തരത്തിലൊരു ഫോൾഡബിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെയും ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സെൽഫി സ്റ്റിക്ക് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് ഇല്ലാതെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഫോൺ വെച്ചുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് നമ്മളുടെ ഹാൻഡ്സ് ഫ്രീ ആക്കിക്കൊണ്ട് നമുക്ക് ഫോട്ടോകളൊക്കെ എടുക്കാം. സിമ്പിളായിട്ട് ദേ നമ്മൾ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് കൈ പാം ഡിറ്റക്ഷൻ വഴി കണ്ടില്ലേ, കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സെൽഫി ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ക്യാമറമാൻ്റെ ഒന്നും വേറൊരാളുടെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ഈ ഒരു ട്രൈപോഡിൻ്റെ സഹായമില്ലാതെ ഈ ഒരു ഫോൺ ഇത്തരത്തിൽ ടേബിളിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഫ്ലെക്സ് ക്യാം എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇത്തരത്തിലൊരു ഫോൾഡബിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ക്യാം കോഡറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ലാഘവത്തോടു കൂടി നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കണ്ടല്ലേ, ഇങ്ങനെ
ഇങ്ങനെ ഒരു പഴയ നമുക്ക് അറിയാം അല്ലേ, ക്യാം കോഡർ രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഫോൺ നമ്മെ സഹായിക്കും. 12 MP ഒരു വൈഡ് ആംഗിൾ സെൻസറും 12 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അതുപോലെ സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ സെൻട്രൽ പഞ്ച് ഹോളായിട്ട് 10 MP ഒരു ക്യാമറയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പേപ്പറിൽ നമ്മൾ ഈ മെഗാപിക്സൽ കണക്കൊക്കെ എഴുതി വെച്ചാൽ ഗാലക്സി സി ഫോൾഡ് 3 സെയിം സ്പെസിഫിക്കേഷൻ ആണ് ഇതിന്റെ ക്യാമറയുടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ സെൻസർ സൈസിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സി ഫ്ലിപ്പ് 3 കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. ലോ ലൈറ്റിൽ മികച്ച ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സാംസങ് വിളിക്കുന്ന നൈറ്റോഗ്രാഫി എന്ന് പറയുന്ന ഫീച്ചർ, S22 അൾട്രയിലെ കണ്ടുള്ള നൈറ്റോഗ്രാഫിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാംസങ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കവർ സ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഗോപ്രോയിലൊക്കെ ഉള്ളത് പോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു പവർ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ കവർ സ്ക്രീനിലൂടെ ക്യാമറ ഇത്തരത്തിൽ ഓപ്പൺ ആയി. അതിനുശേഷം നമുക്ക് ഇതുപോലെ നേരത്തെ കണ്ടതുപോലെ ഹാൻഡ് ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ സെൽഫി ആയിട്ട് എടുക്കാം. ഓർക്ക്, അത്തരത്തിൽ എടുക്കുന്ന സെൽഫി എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചാണ് സെൽഫി എടുക്കുന്നത്, സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അല്ല. അപ്പോൾ ഈ ഒരു ഹൈ ക്വാളിറ്റിയുള്ള ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സെൽഫി എടുക്കാനും ഈ ഒരു കവർ ഡിസ്പ്ലേ നമ്മെ സഹായിക്കും. കൂടാതെ നമ്മൾ ഈ കവർ സ്ക്രീനിൽ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല മോഡുകളിലേക്ക് മാറാൻ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡ് പോലും ഇപ്പോൾ ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കും. അതുപോലെ വീഡിയോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതുപോലെ താഴേക്ക് നമ്മൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യും. കണ്ടില്ലേ, നോർമൽ ആംഗിളും അൾട്രാ വൈഡ് ആംഗിളിലേക്കുമുള്ള സ്വിച്ചിങ് പോലും ഇപ്പോൾ ഈ ഒരു കവർ ഡിസ്പ്ലേ വഴി സാധ്യമാണ്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും ഇത്തരത്തിൽ നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഈസിയാണ് അല്ലേ. ഫ്രണ്ടിൽ നമ്മളെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ജസ്റ്റ് ഈ സ്ക്രീനിൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ഒരു കോമ്പാക്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു ഗോപ്രോ ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാം എന്നുള്ളതാണ്, നമ്മളെ തന്നെ കണ്ടുകൊണ്ട് വ്ളോഗ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സി ഫ്ലിപ്പ് 3 ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, ഇത്തരത്തിൽ കവർ ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് എടുത്തിരുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സി ഫ്ലിപ്പ് 3 ഒരു 1:1 എന്ന രീതിയിലൊരു സ്ക്വയർ റേഷ്യോയിലേക്ക് കിട്ടത്തുള്ളായിരുന്നു, ഒരു ഫുൾ സ്ക്രീൻ കിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫ്ലിപ്പ് 4 നമുക്ക് ഫുൾ സ്ക്രീനിലുള്ള വീഡിയോകൾ, ദാറ്റ് മീൻസ് 16:9 റേഷ്യോയിലുള്ള വീഡിയോകൾ പോലും അല്ലെങ്കിൽ ഫോട്ടോകൾ പോലും ഈ ഒരു കവർ ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും. ഇത് ഈ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഔട്ടർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെടുത്ത ഇൻഡോറിലെ ചിത്രങ്ങളാണ്. കുഴപ്പമില്ല, ഒരു ഭയങ്കര സംഭവം എന്ന് പറയാനില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നൽകുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഔട്ട്ഡോറിൽ എടുത്തപ്പോഴാണ്. ഇൻഡോർ ലൈറ്റിങ്ങിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ, കണ്ടില്ലേ, ഔട്ട്ഡോറിൽ എടുത്തപ്പോൾ അതിമനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോ ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അതുപോലെ സെൽഫിയും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി ബാക്ക് ക്യാമറയെക്കാളും സെൽഫി ക്യാമറകൾ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. അതുപോലെ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലും മനോഹരം തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറ ഏരിയയിൽ ഫ്ലിപ്പ് 3 കാര്യമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിട്ടുണ്ട്. പെർഫോമൻസിലും സി ഫ്ലിപ്പ് 3 കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് 4 വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള Snapdragon 8+ Gen 1 എന്ന് പറയുന്ന പ്രോസസറാണ് നൽകിയിരിക്കുന്നത്. സി ഫ്ലിപ്പ് 3 അത് 888 ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി മികച്ച ഹീറ്റ് മാനേജ്മെന്റും പെർഫോമൻസും ഒക്കെ ഉള്ള ഏറ്റവും ടോപ്പ് പ്രോസസറാണ് 8+ Gen 1. അതുപോലെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ 120Hz റിഫ്രഷ് റേറ്റ് കഴിഞ്ഞ സി ഫ്ലിപ്പ് 3 പോലെ തന്നെ ഉണ്ടെങ്കിലും ഇത്തവണ 1:120Hz വേരിയിങ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 10:120Hz ആയിരുന്നു. അതായത് LTPO ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്, ബാറ്ററി എഫിഷ്യൻസി കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് സി ഫ്ലിപ്പ് 4. ഫ്ലിപ്പ് ഫോൾഡ് ഫോണുകളെ കുറിച്ച് പറയുമ്പോൾ ഏവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഒരു ക്രീസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രീസ് വിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ വിസിബിൾ ആണ്. കണ്ടില്ലേ, നമുക്ക് ഇത്തരത്തിൽ വെട്ടത്തിലൊക്കെ ചരിച്ച് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ക്രീസ് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല കൈ ഉപയോഗിച്ച് ഇതുപോലെ സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ ആ ക്രീസ് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഒരു പക്ഷേ ക്രീസ് അവിടെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്യും. ഞാൻ ഒരു ദിവസം കൃത്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ക്രീസിൻ്റെ ഏരിയയിൽ ഈ സൈഡിൽ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ അത് കൃത്യമായിട്ട് ആ ഒരു സ്ക്രീനിൻ്റെ ആ ബെൻഡ് ആവുന്ന ഏരിയ ചെറുതായിട്ടെങ്കിലും കയ്യിലൊന്നും ഉടക്കുന്നുണ്ട് ആ ഒരു ക്രീസ് ഏരിയ. സി ഫ്ലിപ്പ് 3 ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫ്ലിപ്പ് 4 വരുമ്പോൾ വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇത്തവണ സി ഫ്ലിപ്പ് 4 നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ഫ്ലിപ്പ് 3 പോലെ തന്നെ ഫ്ലെക്സ് മോഡ് കാര്യമായി നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജിമെയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് അതിൻ്റെ മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുന്ന ഭാഗവും താഴെ കീബോർഡ് ഏരിയയും മാത്രമായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഒരു ലാപ്ടോപ്പ് കണക്ക് നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഫ്ലെക്സ് മോഡ്. അപ്പോൾ ഇത്തവണ ഫ്ലെക്സ് മോഡ് കൂടുതൽ ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇത്തവണ ഫ്ലെക്സ് മോഡ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇവിടെ
സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ മറ്റൊരു പോർഷൻ സെപ്പറേറ്റ് സ്ക്രീനായിട്ട് ഇവിടെ താഴെ ലഭിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ഇത്തരത്തിൽ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണുന്നത് മുകളിലത്തെ സ്ക്രീനിലും അതിൻ്റെ കൺട്രോൾസ് ഇവിടെ വരും. അതായത് സ്ലൈഡർ, വോളിയം കൂട്ടാനുള്ള കൺട്രോൾസ് ഒക്കെ ഈ ഒരു താഴത്തെ സ്ക്രീനിലുമായിട്ട് രണ്ട് സ്ക്രീനിലായിട്ട് നമുക്ക് കാണാം. അതാണ് ഫ്ലെക്സ് മോഡ്. അടുത്തതായിട്ട് ബാറ്ററി സൈഡിലുണ്ടായ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സി ഫ്ലിപ്പ് 3 3300 mAh ആണെങ്കിൽ ഇവിടെ സി ഫ്ലിപ്പ് 4 വന്നപ്പോൾ 3700 mAh ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 400 mAh അധികമായിട്ട് ഈ ഒരു ഫ്ലിപ്പ് 4 നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഉപയോഗിച്ചപ്പോൾ കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് ബാറ്ററിയുടെ. അത് അത്ര നല്ലൊരു സൂചനയല്ല നൽകുന്നത് ബാറ്ററിയെ സംബന്ധിച്ച്. അതായത് ഞാൻ ഫുൾ ചാർജ് ചെയ്ത് 100% ചാർജ് ചെയ്ത ശേഷം ചാർജിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ട് രാത്രി ഫുൾ ടൈം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കാതെ വെച്ചു. നമ്മൾ ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, സ്ക്രീൻ ഓൺ ടൈം വെറും 2 ആണ്. അത്തരത്തിൽ 8 മണിക്കൂറും 53 മിനിറ്റും ഞാൻ ഫോൺ ഉപയോഗിക്കാതെ വെറുതെ രാത്രി വെച്ചപ്പോൾ തന്നെ ഏകദേശം 29% ബാറ്ററിയാണ് രാത്രി വെറുതെ ഫോൺ വെച്ചിരുന്നപ്പോൾ ഡ്രെയിൻ ഔട്ടായത്. അത് നല്ലൊരു സൂചനയല്ല. സാധാരണ ഫോണുകൾ നമ്മൾ വെറുതെ വെക്കുമ്പോൾ 2-3 മാക്സിമം 5% വരെ ഡ്രെയിൻ ആയാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ 29% വെറുതെ രാത്രി വെച്ചിരുന്നപ്പോൾ തന്നെ ഡ്രെയിൻ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3700 mAh അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുകൂടി ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നൊരു ബാറ്ററി കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഓർക്കുക, ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ഫോം ഫാക്ടറിയിൽ ഈ ഒരു 3700 mAh അധികമുള്ള അല്ലെങ്കിൽ ഒരു 5000 mAh പോലുള്ളൊരു ബാറ്ററി ഇൻക്ലൂഡ് ചെയ്യാൻ അത്ര പോസിബിൾ അല്ല. അതുപോലെ ചാർജിങ്ങിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീരീസിൽ നമുക്ക് 15 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ 25 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്തരത്തിൽ വയർലെസ് ചാർജിൽ വയ്ക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ആകുന്നുണ്ട്. IPX8 വാട്ടർ റെസിസ്റ്റൻ്റ് നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ആണ് അടുത്തായിട്ട് പറയാനുള്ളത്. അതായത് 2 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നത്. 128 GB ഇൻ്റർ മെമ്മറി വിത്ത് 8 GB റാം. അതിൻ്റെ വില എന്ന് പറയുന്നത് 89,999 രൂപയും അതുപോലെ 256 GB ഇൻ്റർ മെമ്മറി വിത്ത് 8 GB റാം. അതിൻ്റെ വില എന്ന് പറയുന്നത് 94,999 രൂപ, 90,000 അതുപോലെ 95,000. അപ്പോൾ അതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്. അപ്പോൾ നിങ്ങളൊരു സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് 3 യൂസർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വെച്ചിട്ട് ഫ്ലിപ്പ് 4 ഒരു അപ്ഗ്രേഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്ലിപ്പ് 3 യൂസർ ആണെങ്കിൽ അതിൽ നിന്നും പിറകിലുള്ള ഒരു ജനറേഷൻ ഫോൾഡ് ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് 4 നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ തന്ന സ്കൈസെലിന് 1000 നന്ദി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓർക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ സ്കൈസെലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്കൈസെലിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയിൽ നൽകിയിരിക്കാം.